ഉണ്ടൊസകി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആരാണ് ചോദിക്കുന്നത്? രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സഹധർമ്മിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഫാത്തിമ, എന്റെ കയ്യിൽ മുന്തിരി വാങ്ങാൻ കാശുണ്ടോ? ഇപ്പൊ ഒരു മെമ്പറായാ മതി, ഒരു മുന്തിരിയല്ല ഒരു മുന്തിരി പാടം തന്നെ വിളിക്കാം. ഇവിടെ മെമ്പർ ഉണ്ടതുകൊണ്ട് ഞാൻ വേടിയോട് പറയുന്നത്, മുന്തിരിയല്ല ഒരു മുന്തിരി പാടം തന്നെ വിളിക്കാം നമുക്കില്ലേ. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. മനോഹരമായൊരു ചരിത്ര മുഹൂർത്തമാണ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ടിരിക്കുന്നത്. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. പരലോകത്തൊരു രക്ഷയ്ക്കായി തമ്പുരാനെ തമ്പുരാനെ, ഇരക്കുന്നു ഞങ്ങളെല്ലാം റഹീമായോനെ റഹീമായോനെ റഹീമായോനെ. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത പെട്ടിതന്നുള്ളിലൊരാൺ കുട്ടിയത, കിടന്ന് ഒഴുകി വരുന്നു കടവിൽ നിന്ന് കാണുന്നു കടവിൽ നിന്ന് കാണുന്നു. മനുഷ്യ നീ മറന്നിടുന്നോ മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ ദുനിയാവ് വിടൂല്ലെന്നോ. ആപതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അല്ലാനെ ഓർത്തിടാനായി മറക്കല്ലേ നിന്റെ. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി, പോറ്റുന്നദാതനെ നീ മറക്കല്ലേ. നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിന്റെ സത്യ വൈഭവങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു പാട്ട്. കണ്ണുകളൊന്നു ബിഹായസിൻ പിരിമാറത്തേക്ക് തിരിക്കേണം, കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം, എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം, ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തുള്ളൂ, അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും, എന്ന ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂര പെരുപ്പം, കാരണം കണ്ണിന് വളരെ ചെറുപ്പം പടുപടുകൂറ്റൻ. ഇത്ര മനോഹരമാണ്. അറബി കുട്ടികൾ കളിക്കും നേരം മനസ്സിലോർമ വരുമോ, അരളി മരച്ചുവട്ടിൽ എന്റെ കളിപ്പന്തലിൽ വരുമോ, ഇരമ്പിപ്പാറും വിമാനം കണ്ടാൽ ഇരുമിഴികൾ ഉയർത്തും, അകലെ മിന്നി മറയും വരെ വിതുമ്പി കണ്ണീരുതിർക്കും, ഉമ്മയും ഞാനും തനിച്ചാണ് വീട്ടിൽ ഉള്ളു കരിഞ്ഞും കൊണ്ട് ഈ സ്വർണക്കൂട്ടിൽ, ഉപ്പാനെ ഓർക്കുമ്പോൾ നീറുന്ന മട്ടിൽ നാളുകൾ നീക്കും, കാണാൻ കൽബ് കൊതിക്കും. വല്ലാത്തൊരു സങ്കടമുള്ള പാട്ടിലെ ആ പാട്ടുകളാണ് യഥാർത്ഥത്തിൽ ഗൾഫുകാരന്റെ മനസ്സിൽ തറച്ച പാട്ടുകള്. ഭാര്യയുടെ കത്താണ് ദൂരത്ത് നിന്ന്, എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ. സ്വന്തം ഭാര്യയാണ്, വേറെ പാടക്കോങ്ങാണല്ല. സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു വസല. പെട്ടെന്നാണ് ഭർത്താവിന്റെ ഒരു കത്ത്, ഭാര്യ എഴുതിയ കത്തിന് മറുപടിയായി. അബുദാബിലുള്ളോരെടുത്ത് വേട്ടി പെട്ടി തുറന്നപ്പോൾ കത്ത് കിട്ടി, എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ടു ഞെട്ടി. മനോഹരമായ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നു.
നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് സന്ദേശവും സന്തോഷവും ഉണ്ടാക്കുന്നു പാട്ട്. നമ്മൾ പറഞ്ഞു വരുന്നത്